വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണം സീരീസിലെ നെക്സ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം തോരനാണ്. തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ ഇന്ന് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് ഇത് ഒരു മുറി തേങ്ങയുടെ പകുതിയുണ്ട്, പിന്നെ ഇതൊരു ആറേഴ് പച്ചമുളക് ഉണ്ട്, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി. പിന്നെ നമ്മൾ ഇവിടെ ഒരു അര കിലോ ക്യാബേജ് ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ആ ജീരകം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിത് അളച്ചിട്ട് ഇനി ഇത് രണ്ടും കൂടെ മാത്രമായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് അരയ്ക്കാം. ഈ ഒരു പരുവം ആകുമ്പോഴാണ് നമ്മൾ തേങ്ങ ചേർക്കാൻ പോകുന്നത്. കണ്ടോ, മുളക് കഷ്ണമായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ചതച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ, അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇതാണ് തേങ്ങയുടെ പരുവം വരുന്നത്. ജസ്റ്റ് ഒറ്റ കറക്ക് കറക്കിയിട്ടേ ഉള്ളൂ. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉരുളി അടുപ്പ് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ഇടുന്നുണ്ട്, കുറച്ച് കടുകില, കുറച്ച് കറിവേപ്പിലയില. ഇനി കടുക് ഒന്ന് പൊട്ടട്ടെ. നമുക്ക് ഇതിലേക്ക് തേങ്ങ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കാം. നമ്മൾ ആ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന ജാറിൽ കുറച്ച് വെള്ളം എടുത്ത് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കിയിട്ട് നമുക്കിത് വേകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കാം. അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കിയിട്ട് വീണ്ടും ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് വിതർത്തിയിടുക. അല്ല, ഏകദേശം വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കണ്ട, മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിതൊന്നുകൂടെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് അടച്ചു വെക്കാം. സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പൊ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ തോരൻ ഇങ്ങനെ തന്നെ ക്യാബേജ് വെച്ച് തന്നെ ഉണ്ടാക്കണം എന്നില്ല, ഏത് തോരനും നമുക്ക് ഓണത്തിനുണ്ടാക്കാം. ഇപ്പൊ നമ്മള് ഒരു തോരൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.